أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وبنعمته تتم الصالحات. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه. وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم. الله شهدكم. وما محمد إلا رسول محمد رسول الله صلى الله عليه وسلم تنگلان نبي تنگل الله ويند دودران قد خلت من قبله الرسل أبرك ممبئ پرواجگن مار کڑنج بوئيتوند أفا إمات نبي تنگل وفاتا وغيو أو قتل وثيك پڑغيو چيوغيان انگل انقلبتم على أعقابكم ننگل ننگلد مدمبغلل پندرنج کلايوغيانو. الله جودكم. തങ്ങൾ വഫാത്തായി പോയാൽ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണോ എന്ന ഒരൊറ്റ ആശയമായിരുന്നു അതെങ്കിൽ മാത്ത ഔ കുത്തില എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒന്നേ ഒന്ന് പറയുള്ളൂ, മൗത്ത് ഒന്ന് വേറെയാൻ, കത്തിൽ ഒന്ന് വേറെയാൻ. സുബ്ഹാനല്ലാഹ്. അതിനുവേണ്ടിയാണ് അല്ലാഹു തആല രണ്ടും വേർതിരിച്ചവിടെ പറഞ്ഞത്. നംറൂദ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമോട് പറഞ്ഞ അനൗഹി വയുമീ, പക്ഷെ ഏറ്റവും വലിയ സഫ്സത, ഏറ്റവും വലിയ ഫുളിഷ്നെസ് പറഞ്ഞ ആളാണ് നംറൂദ്. അദ്ദേഹം പറഞ്ഞു അല്ലേ, ഒരാളെ വിളിച്ചുകൊണ്ട് നിന്നിട്ട് പറഞ്ഞു അയാളെ കൊന്നു, എന്നിട്ട് പറഞ്ഞു അനൗമി, ഞാൻ ഇയാളെ മരിപ്പിച്ചു എന്ന്. സുബ്ഹാനല്ലാഹ്. വേറൊരാളെ വിളിച്ചുകൊണ്ട് വന്നു, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു, ഞാൻ ജീവൻ കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡിബേറ്റ് നടന്നപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം മനസ്സിലായി ഇത് ഈ വിഷയം കൊണ്ട് കളിക്കുകയാണ്. അങ്ങനെ നംറൂദിന് സാധ്യമാണെങ്കിൽ അവനായിട്ട് കൊന്ന ആ മനുഷ്യന് നംറൂദ് ജീവൻ കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല, മരിച്ചാളും മരിച്ചിടക്ക് തന്നെയാണ്. വേറെ ആളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, നീ പൊയ്ക്കോ, ഞാൻ ഇയാളെ കൊന്നില്ല, ഞാൻ ഇയാൾക്ക് ജീവൻ കൊടുത്തു. അപ്പോഴാണ് അള്ളാഹുവിന്റെ നബിയായ ഇബ്രാഹിം അലൈഹിസ്സലാം ദഅവയുടെ ഉസ്ലൂബ് മാറ്റിയത്, രീതി മാറ്റി പറഞ്ഞു, എന്റെ റബ്ബ് യഅതീ ബിശംസി മിനൽ മശ്രിഖ് ഇലൽ മഗ്രിബ്, എന്റെ പടച്ചവനാണ് എന്റെ അള്ളാഹുവാണ് സൂര്യനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കൊണ്ടുവരുന്നത്. ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, എന്നാൽ ആ സൂര്യനെ നിനക്ക് പടിഞ്ഞാറെന്ന് ഉദിപ്പിക്കാൻ കഴിയുമോ? ഫബുഹിതല്ലദീ കഫർ. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അവിടെ ഉത്തരം മുട്ടി. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ശിക്ഷിക്കാനൊക്കെ തുനിഞ്ഞത്. എന്റെ റബ്ബ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് തന്നെ കൊണ്ടുവരുന്നു, നീ ഇതിനെ പടിഞ്ഞാറോട്ടൊന്ന് കൊണ്ടുപോവാ. അപ്പോ യഹ്യാഉം ഇമാതത്തും അല്ലാഹുവിൻ്റെത്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ നഫ്സിലേക്ക് ചേർത്തി പറഞ്ഞ വിഷയങ്ങളാണ്. വലഹു ഇഖ്തിലാഫുൽ ലൈലി വന്നഹാരി അഫലാ തഅഖിലൂൻ. ഇവിടെയാണ് നമ്മൾ ഒന്ന് അധികം ഒന്ന് നിന്നുകൊണ്ട് പഠിക്കുന്നത്. അള്ളാഹുവിനുള്ളതാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്. സുബ്ഹാനല്ലാഹ്. രാത്രിയാവുക പകലാവുക എന്നത് എത്ര എളുപ്പത്തിലാ നമ്മൾ പറയാ അല്ലെ. ഇത്ര സമയമായാൽ 5:30, 5:35, 40 ആകുമ്പോൾ സൂര്യ അസ്തമിക്കുന്നു അല്ലെ. 6:40, 42 ആകുമ്പോൾ സൂര്യൻ ഉദിക്കുന്നു. നമ്മൾ അങ്ങനെ മനസ്സിലാക്കുകയാണ്, അത് ഉദിക്കണം, അത് അസ്തമിക്കണം. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു സൂര്യൻ്റെ ഉദയവും അസ്തമയവും നടക്കണമെങ്കിൽ എന്തെല്ലാം സംവിധാനങ്ങൾ വേണം? അള്ളാഹു താൻ അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അഫല തഅഖിലൂ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അള്ളാഹു അല്ലേ ഈ രാവും പകലും നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. സൂര്യന് മറയായി ഭൂമി വരുമ്പോൾ, ഭൂമി സൂര്യന് മറയിൽ വരുമ്പോൾ അത് രാത്രിയാണ്, ഇരുട്ടാണ് അല്ലെ. സൂര്യന് പ്രത്യക്ഷമായി ഭൂമി വരുമ്പോൾ അവിടെ നമുക്ക് വെളിച്ചമാണ്, നമുക്ക് പകലാണ്. ഇങ്ങനെ രാവും പകലും ഉണ്ടാക്കി തന്നത് അള്ളാഹുവിന്റെ വലിയ ഒരു നിഅമത്തല്ലയോ? അള്ളാഹുവിന്റെ വലിയൊരു നിഅമത്താണ്. നമുക്ക് ഇരുട്ടായി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. ആദ്യമൊക്കെ മനസ്സിലാക്കിയിരുന്നത് മഹാനായ ഹസനബ്നുൽ ഹൈതം റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഫിസിസിസ്റ്റാണ്, ഫിസിക്സിൽ ഗവേഷണം നടത്തിയ വലിയൊരു മുസ്ലിം പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹൈതം, ഹസനബ്നുൽ ഹൈതം റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം വരെ ലോകം മനസ്സിലാക്കി പോകുന്നത്
നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു പ്രകാശരശ്മി നമ്മൾ കാണുന്ന വസ്തുവിലേക്ക് പതിക്കുമ്പോഴാണ് നമുക്കത് കാണുന്നത് എന്നാണ്. നമ്മുടെ കണ്ണിൽ നിന്നൊരു രശ്മി, സൂര്യപ്രകാശം അല്ലെങ്കിൽ ഒരു ലൈറ്റ്, ഒരു റേ ഓഫ് ലൈറ്റ് കാണുന്ന ഒബ്ജക്റ്റിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ടവരത് തിരുത്തിയത് അല്ല, ആ വസ്തുവിൽ നിന്ന് പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്. ഇരുട്ടുള്ള സാധനം, നമ്മൾ വെളിച്ചത്താണെങ്കിലും ഇരുട്ടുള്ളത് നമ്മൾ കാണുന്നില്ല. നമ്മുടെ കണ്ണിൽ വെളിച്ചമുണ്ട്, പക്ഷെ അവിടെ വെളിച്ചം, ആ വസ്തുവിന് വെളിച്ചമുണ്ടോ, ആ വെളിച്ചം കണ്ണിൽ തട്ടുമ്പോഴാണ് നമ്മളത് കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇരുട്ടും വെളിച്ചവും അല്ലാഹു തആല അത്ഭുതകരമായി സംവിധാനിച്ച ഒരു വിഷയമാണ്. ഇരുട്ട് നീങ്ങി വെളിച്ചം വന്നാലേ നമുക്ക് വസ്തുക്കളെ കാണാൻ കഴിയൂ. ഇരുട്ട് മാത്രമായി കഴിഞ്ഞാൽ ജീവിക്കാൻ ഒക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. പകല് വേണം, വെളിച്ചം വേണം എന്ന് ഇരുട്ട് നമ്മളോട് പറയുന്നു. വെളിച്ചം വേണം, വെളിച്ചം നമ്മളോട് പറയുന്നു. ഇതിനെ തുടർന്ന് ഒരു ഒരു വിശ്രമം വേണം, രാവ് വേണം. രാത്രിയും പകലും ഇങ്ങ് നീണ്ടുപോയാൽ അള്ളാഹു ചോദിക്കുന്നില്ലേ, എന്നുമെന്നും നിങ്ങൾക്ക് രാവ് തന്നെയാണെങ്കിൽ, എന്നുമെന്നും നിങ്ങൾക്ക് പകല് തന്നെയാണെങ്കിൽ, ആരാണ് പകലിന്റെ പിന്നെ നിങ്ങൾക്ക് രാത്രിയും രാത്രിക്ക് പിറകിൽ പകലും കൊണ്ടുവരാൻ അള്ളാഹു അല്ലാതെ ആരുണ്ട് എന്ന് പടച്ച തമ്പുരാൻ ചോദിക്കുന്നുണ്ട്. അപ്പോ ദുൽമത്ത്, ഇരുട്ട് വെളിച്ചം എന്നത് അള്ളാഹുവിന്റെ നിഅമത്തുകളിൽ വലിയ ഒരു നിഅമത്താണ്. ഇരുട്ട് ഉണ്ടായാലേ ശരീരത്തിന് വിശ്രമമുള്ളൂ എന്നാണ്. വെളിച്ചം, വെളിച്ചം ദുഃഖമാണുണ്ണി എന്ന് പറഞ്ഞതുപോലെയല്ല, മനുഷ്യന്റെ ശരീരത്തിന് വെളിച്ചം മുഴുസമയവും പകൽ വെളിച്ചത്തിൽ നിൽക്കുന്ന ഒരാൾ രാത്രിയും മുഴുവനും വെളിച്ചത്തിലാണ്, അങ്ങനത്തെ ഒരു മനുഷ്യന് ആരോഗ്യം നഷ്ടപ്പെടും. എന്തേ, നിശ്ചിത അളവിലുള്ള വെളിച്ചമേ നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കി അത് കഴിഞ്ഞാൽ പിന്നെ വെളിച്ചം വേണ്ട. ബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പറയുമായിരുന്നു, അത്ഫിഉൽ മിസ്ബാഹ്, വിളക്ക് ഊതണം. വിളക്ക് ഊതി, വിളക്ക് ഊതിയതിന്റെ ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങാൻ കിടന്നിരുന്നത്. അങ്ങനെ പറയുമായിരുന്നു, വിളക്കൂത്, വെളിച്ചം വേണ്ട. വെളിച്ചം ഇല്ലാതിരുന്നാലേ ശരീരത്തിന് പൂർണ്ണമായി വിശ്രമം നടക്കുള്ളൂ. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം, പല പൊല്യൂഷനുമുണ്ട്. അന്തരീക്ഷത്തിലെ ഈ മോട്ടോർ വാഹനങ്ങൾ വിസർജിക്കുന്ന അതിൻ്റെ കാർബൺ കൊണ്ടുള്ള എയർ പൊല്യൂഷൻ നടക്കുന്നുണ്ട്, വെള്ളത്തിൽ പൊല്യൂഷനുണ്ട് ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വലിയൊരു പൊല്യൂഷൻ ലൈറ്റ് പൊല്യൂഷനാണ്. നഗരങ്ങളിലൊക്കെ വെളിച്ചം കൊണ്ടുള്ള ഒരു മലിനീകരണം രാത്രികാലങ്ങളിൽ നടക്കുന്നു. പക്ഷെ നമുക്ക് കാണുമ്പോഴൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് തോന്നും. സത്യത്തിൽ മനുഷ്യന്റെ വിശ്രമത്തെ അത് ബാധിക്കും. ഒരു ഗ്രാമത്തിൽ കഴിയുന്ന ഒരു മനുഷ്യനും നഗരത്തിന്റെ വെളിച്ചത്തിന്റെ ഉള്ളിൽ കഴിയുന്ന ഒരു മനുഷ്യനും കിട്ടുന്ന ശരീരത്തിന്റെ സുഖം വ്യത്യാസമുണ്ടെന്നാണ്. അത് ഇന്ന് സയൻസ് തെളിയിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ലൈറ്റ് കൊണ്ടൊരു പൊല്യൂഷൻ നടക്കുന്നുണ്ട്. അമിതമായ വെളിച്ചം രാത്രിയിൽ ഉണ്ടായാൽ ആ രാത്രിയിൽ നിന്ന് കിട്ടേണ്ട സുഖം, അതിൽ നിന്ന് കിട്ടേണ്ട വിശ്രമം, അള്ളാഹു വിശ്രമിക്കാൻ ഉണ്ടാക്കിയ സമയമാണ് രാവ്, അത് കിട്ടൂല. വെളിച്ചത്തിൽ നിന്ന് പോലും ഒരു പൊല്യൂഷൻ നടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോ രാത്രി വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ നിഅമത്തായി പടച്ചതാണ് രാവും പകലും. ഇതിന് ഓരോന്നിനും ഓരോരോ ധർമ്മങ്ങൾ ഉണ്ടെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. بسم الله الرحمن الرحيم والليل إذا يغشى والنهار إذا تجلى വല്ലൈലി ഇദാ യഗ്ഷ, എല്ലാ വസ്തുക്കളെയും മൂടിക്കളയുന്ന രാവിനെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ തജല്ല, സർവ വസ്തുക്കളും പ്രത്യക്ഷപ്പെടുന്ന പകലിനെ തന്നെയാണ് സത്യം. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ലൈലിൽ പറയുന്നു. അള്ളാഹു സത്യം ചെയ്യുന്ന വിഷയങ്ങൾ മനുഷ്യന് മനസ്സിലാക്കേണ്ട അത്ഭുതങ്ങളിൽ വലിയ അത്ഭുതങ്ങളാണ്. അതുകൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത്. വല്ലയിൽ, എത്ര നമ്മളൊക്കെ എത്ര സിമ്പിളായിട്ടാണ് വിചാരിക്കുക, എന്താ രാവും പകലും ഇത്ര പറയാൻ മാത്രം എന്താണ്. ഇത് രണ്ടും എതിരല്ലെന്ന് മനസ്സിലാക്കണം. രാവിന്റെ എതിരല്ല, രാവിന്റെ ഓപ്പോസിറ്റ് അല്ല പകൽ. നൈറ്റിന്റെ ഓപ്പോസിറ്റ് അല്ല ഡേ എന്ന് പറയുന്നത്. ഡേയും നൈറ്റും ഓപ്പോസിറ്റുകളല്ല. ഇതുപോലെ പുരുഷൻ സ്ത്രീ എന്ന് പറയുന്നത് ഓപ്പോസിറ്റാണോ? അല്ലല്ലോ. ഒന്ന് മറ്റൊന്നിന് പകരം നിൽക്കേണ്ടവർ, ഒന്ന് മറ്റൊന്നിന് തുടരെ വരേണ്ടവർ എന്നർത്ഥത്തിൽ രാവും പകലും. വലഹുഖ്തിലാഫുൽ ലൈലി വന്നഹാർ, സ്കൂളിലൊക്കെ ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ഒരു എതിർ എന്ന് പറയുന്ന ഒരു ഉദാഹരണത്തിലൊക്കെ നമ്മൾ രാവും പകലെന്നൊക്കെ എണ്ണിപ്പോന്നിട്ടുണ്ടോ എന്നറിയില്ല. സത്യത്തിൽ അത് അങ്ങനെയല്ല.
എതിരല്ല, രണ്ടും ഓരോന്നിനും വ്യത്യസ്തമായ ധർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സമയങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലാഹു സൂറത്തുൽ ലൈലിൽ തന്നെ വല്ലൈലി ഇദാ യഗ്ഷാ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖ ദക്കറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്ത. അത് കഴിഞ്ഞിട്ട് അല്ലാഹു ഉടനെ പറയാ വമാ ഖലഖ ദക്കറ വൽ ഉൻസാ, അല്ലാഹു ആണിനെ പടച്ചതും പെണ്ണിനെ പടച്ചതും അല്ലാഹുവിന്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. രാവും പകലും പറഞ്ഞിട്ട് ആണും പെണ്ണും ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ അമലുകൾ വ്യത്യസ്തമാണല്ലോ എന്ന് പറഞ്ഞ വിഷയത്തിലേക്ക് പോവുകയാണ്. അപ്പോ ഇവിടെ രണ്ടും എതിരുകളല്ല, ഓരോന്നും ആണിന് ധർമ്മങ്ങൾ ചെയ്യാനുണ്ട്, പെണ്ണിന് പെണ്ണിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. ഇത് രണ്ടും പഠിപ്പിക്കാനായി രാവിനെയും പകലിനെയും അല്ലാഹു മുമ്പിൽ നിർത്തി സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു സൂറത്തുൽ ലൈലിൽ. ഇവിടെ അല്ലാഹു തആല പറയുന്നത് വലഹുഖ്തിലാഫുൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നത് അല്ലാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതല്ലയോ. രാവിന്റെ ഇരുട്ടിൽ കഴിയുമ്പോഴാണ് മനുഷ്യൻ അല്ലാഹു വിശ്രമം നൽകുന്നത്. ഇരുട്ട് വെളിച്ചത്തിൽ അധ്വാനിക്കാൻ പോയ ഒരു മനുഷ്യൻ വിശ്രമിക്കണമെങ്കിൽ ആ മനുഷ്യന് ഇരുട്ട് ആവശ്യമാണ്, വിശ്രമത്തിന് ഇരുട്ടാവശ്യം. നമ്മൾ വിചാരിക്കുക ഉറങ്ങിയാൽ മാത്രം മതി, അല്ലല്ലോ. പകൽ ഉറങ്ങുന്നവർ പോലും ഇരുട്ടാക്കി കഴിഞ്ഞിട്ടാണ് ഉറങ്ങുന്നത്. ആർട്ടിഫിഷ്യലായിട്ട് ഇരുട്ടുണ്ടാക്കണം, അപ്പോഴേ വിശ്രമം പൂർത്തിയായി കിട്ടുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അതിനല്ലാഹു രാവിലെ ഇരുട്ട് കൊടുത്തു,